السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمية قرآن بدنم وتيربتي ون പരിശുദ്ധ മായ സ്വർഗലോകത്തെക്കുറിച്ചും സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചും ഹൂറുൽ ഈങ്ങുള്ള അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഹലോകത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വർഗസ്ത്രീകളെ കാണുവാനുള്ള അവസരം ഉണ്ടെന്ന് അറിയിക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹസൻ ഖതാദ ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ മഹാന്മാർ രേഖപ്പെടുത്തുന്ന സംഭവം. ബഹുമാനപ്പെട്ട സയ്യിദ് സലമി റളിയല്ലാഹു തആല അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വരിയിൽ പ്രമുഖനാണ്. അദ്ദേഹം ദരിദ്രനായിരുന്നു, വൈരൂപ്യമുള്ള ആളുമാണ്. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്മാമത്തി തംനഅനി മിൻ ദുഹൂലിൽ ജന്ന, എൻ്റെ വൈരൂപ്യം സ്വർഗത്തിൽ കടക്കുന്നതിന് തടസ്സമാകുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ സഅദ് വൽ ഇൻ അക്രമകും അന്ദല്ലാഹി തഖാകും, നിന്റെ വൈരൂപ്യമൊന്നും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമല്ല. അള്ളാഹു നോക്കുന്നത് സൗന്ദര്യത്തിലേക്കോ വൈരൂപ്യത്തിലേക്കോ ശരീരപ്രകൃതിയിലേക്കോ ഒന്നുമല്ല, മറിച്ച് ഹൃദയത്തിൽ ഉള്ള തഖ്‌വാബോധത്തിലേക്കാണ്. തഖ്‌വയുള്ളവന് അള്ളാഹു സ്വർഗം നൽകും. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഖദ് അഅറളത്തു നഫ്സി അലാ കുല്ലി അസ്ഹാബിക ഫലം യഖ്ബുൽനി അഹദുൻ സൗജൻ ലിബ്നതിഹി. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങയുടെ അസ്ഹാബുകളോട് ഞാൻ അവരുടെ മകളെ കെട്ടിച്ചു തരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരാരും തന്നെ എനിക്ക് വിവാഹം ചെയ്തു തന്നില്ല നബിയെ, കാരണം ഞാൻ വിരൂപനായ വ്യക്തിയായതുകൊണ്ട്, വൈരൂപ്യമുള്ള വ്യക്തിയായതുകൊണ്ട്. ഫതഅല്ലമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മഖൂലത്തി, അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയായി. അവിടുന്ന് പറഞ്ഞു, യാ സഅദ് ഇദ്ഹബ് ഇലാ ദാരി അംദി ബിൻ വഹബിൻ വഅഖ്ദീഹു മിന്നി സലാം. അമ്രു ബിൻ ഹബ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. അദ്ദേഹത്തോട് പറയണം, ഞാൻ അദ്ദേഹത്തോട് സലാം ചൊല്ലിയിട്ടുണ്ട് എന്നും, അദ്ദേഹത്തിന് മകളെ നിനക്ക് വിവാഹം ചെയ്തു തരണമെന്നും അദ്ദേഹത്തോട് ഇനി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അമ്രു ബിൻ ഹബ്ർ റളിയല്ലാഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നുകൊണ്ട് തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ട അംറു ബിൻ വഹബ് അൻസാരികളിൽ പ്രമുഖനാണ്, അവരിലെ നേതാവുമാണ്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയുമായി ഒന്ന് ആലോചന നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ആവശ്യം അദ്ദേഹത്തിനെ ഒരു അല്പമൊന്ന് പരിഭ്രമിപ്പിച്ചു. കാരണം അദ്ദേഹം വിരൂപ്യനാണ്, കറുത്ത ആളാണ്, തൻ്റെ മകൾ ഈ വൈരൂപ്യമുള്ള വ്യക്തിയെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിച്ച് തൻ്റെ ഭാര്യയുമായി പെറുപെറുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മകൾ അതാ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാതാപിതാക്കളോട് ചോദിക്കുന്നു, മാ ബാലുക്കയ്യ തിരുവിന്, അദ്ദേഹം അവരുടെ മാതാപിതാക്കളോട് ആ കുട്ടി ചോദിക്കുകയാണ്, അതെല്ലാം മാതാപിതാക്കളെ നിങ്ങൾ എന്താണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹുവിനെ നമ്മളെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്, നിന്നെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അപേക്ഷയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ വിരൂപമുള്ള വ്യക്തിക്ക് നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുക? ആ വിഷയത്തിൽ വ്യപരാധിയിലാണ് നിങ്ങൾ. തദവസരം ആ പെൺകുട്ടി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, വളരെ സന്തുഷ്ടയായിക്കൊണ്ട് അവർ പറയുകയാണ്, ആ മകൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആളെ അയച്ചു. അർസലയിലീനൻ നബിയു, അർസലയിലീനൻ നബിയു, നമ്മുടെ വീട്ടിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചല്ലോ എന്ന ആ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് ആ കുട്ടി പറയുകയാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് സഅദ് റളിയല്ലാഹുവിനെ അയച്ചു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് അയച്ചത്? അദ്ദേഹത്തോട് പറയുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ആ മനുഷ്യൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ, അവിടെ എത്തി ഈ വിഷയം പറയുമ്പോൾ നമുക്കെതിരിൽ അള്ളാഹു നമ്മെ വഷളാക്കിക്കൊണ്ടുള്ള ആയത്തെങ്ങാനും ഖുർആനിൽ അള്ളാഹു തആല ഇറക്കിയാൽ നാം വഷളായിപ്പോകും.
ആയതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോയി പറയണം, റളീനാ ബിമാ യുർളീക യാ റസൂലല്ലാഹ്, അങ്ങക്ക് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അമ്ർ ബിൻ ഔഫ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തേക്ക് ചെല്ലുകയും പറയുകയും ചെയ്തു, യാ റസൂലല്ലാഹ് റളീനാ ബിമാ യുർളീക, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങക്ക് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും ഇഷ്ടമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അമ്ർ ബിൻ വഹബും സയ്യിദുൻ സലവിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ഒരു സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടുകയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയ്യിദിനോട് പറഞ്ഞു, അമ്ഹി സൗജക്തക് വലൂ ബി ഖാതമിൻ ഫി അല്ലാഹ്, നിന്റെ ഭാര്യയ്ക്ക് നീ മഹർ കൊടുക്കൂ സയ്യിദേ, അത് ഒരു വെള്ളി ഒരു ഇരുമ്പിൻ്റെ മോതിരമാണെങ്കിലും. ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ മഈ ഖാതമുൻ മിൻ ഹദീദ്, എൻ്റെ അടുക്കൽ ഒരു ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും ഇല്ല നബിയെ. അത്രയും പരമ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, സഹാബകളോട് നോക്കിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയിനു അഹാക്കും, നിങ്ങളെ സഹോദരൻ നിങ്ങൾ സഹായിക്കുക. ഫജമഉ ലഹും മാലൻ കസീറ, അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ധനം ശേഖരിച്ചു. വഖദ്ദമൂഹു ലിസഅദിൻ, അതൊക്കെ സഅദ് റളിയല്ലാഹുവിനെ സമർപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നീ പട്ടണത്തിലേക്ക് പോവുക, നിന്റെ വിവാഹ ആവശ്യത്തിന് ആവശ്യമായതൊക്കെ നീ സംഘടിപ്പിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിന് കാശ് സ്വരൂപിച്ചു കൊടുത്തു കൊടുത്തു. ആ കാശുമായി അദ്ദേഹം പട്ടണത്തിലേക്ക് പോകാനൊരുങ്ങുകയാണ്. കുതിരയും അതുപോലെ പടയങ്കിയും വാളും പരിചയും ഒക്കെ മേടിക്കലാണ് ലക്ഷ്യം. അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി ടൗണിലേക്ക് എത്തിയപ്പോൾ അത് അദ്ദേഹം കേൾക്കുന്നു, യാ ഖൈറല്ലാഹി അർകിബി, യാ ഖൈറല്ലാഹി അർകിബി, ഹയ്യ അലൽ ജിഹാദ്, ഹയ്യ അലൽ ജിഹാദ്. യുദ്ധത്തിന് ഒരുമ്പെടാനുള്ള ശബ്ദമാണത്. കുതിരയോട് പറയുകയാണ്, കുതിരയെ എന്നെ നീ കയറ്റു, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യുദ്ധം ചെയ്യുവാൻ സമരം ചെയ്യുവാൻ പുറപ്പെടുകയാണ് എന്ന് തുടങ്ങിയ ആ വിളിയാളം കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു സന്തുഷ്ടനായി. അദ്ദേഹത്തിൻ്റെ മുഖാനുഭവങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യുവാനുള്ള ഒരു അർഹത ഉണ്ടായിരുന്നില്ല. പല കാരണങ്ങളാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹത്തിന് സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴതാ നല്ലൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുവാനുള്ള സമരം ചെയ്യുവാനുള്ള നല്ലൊരവസരം. ബഹുമാനപ്പെട്ട സുഹൂറിൽ ഇങ്ങളെ വിവാഹം കഴിക്കാനുള്ള ഒരു ചാൻസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം അധികമൊന്നും ആലോചിച്ചില്ല. താൻ വിവാഹ ആവശ്യത്തിന് വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച സംഖ്യയെല്ലാം ഒരുമിച്ച് കൂട്ടി അദ്ദേഹം വാളും പരിചയും കുതിരയും വാഹനവും ഒക്കെ വാങ്ങി. അതാ യുദ്ധസന്നാഹത്ത് നിൽക്കുന്ന ശത്രു സമൂഹത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ആ കുതിരത്തിലേക്ക് യുദ്ധ മുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിച്ചു, തന്നെ നവവരനാക്കിക്കൊണ്ട് ആനയിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എന്നെ തൻ്റെ ശരിയായ രൂപത്തിൽ കാണുകയാണെങ്കിൽ അവർക്ക് വിഷമമാകും, അതുകൊണ്ട് ഞാനൊരു മുഖംമൂടി അണിയട്ടെ എന്ന് കരുതി അദ്ദേഹം മറ്റാരും അറിയാതിരിക്കാൻ തൻ്റെ മുഖത്ത് ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആളുകൾ ആരും അറിയാതിരിക്കാൻ താൻ മുഖംമൂടി ധരിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും അതാ അദ്ദേഹം ആ യുദ്ധത്തിൽ കുറേ കുഫ്രുകളായ കാഫിറുകളായ അവിശ്വാസികളായ ആളുകളെ ഏറ്റുമുട്ടി കുറേ ആളുകളെ വധിച്ച് അദ്ദേഹം അവിടെ ഷഹീദായി വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ സഹാബാക്കളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ പലരും അള്ളാഹു റസൂലിനോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് അബ്ഷിർ لقد رأينا الملائكة تحارب معنا وهم يقصدون الصعداء. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞങ്ങൾ നമ്മുടെ യുദ്ധത്തിൽ മലക്കുകൾ യുദ്ധം ചെയ്യുന്നതായി കാണുകയുണ്ടായി. ആരായിരുന്നു യഥാർത്ഥത്തിൽ ആ മലക്കുകൾ എന്നുദ്ദേശിച്ചത്? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ യുദ്ധ പോരാട്ടവും ആ യുദ്ധ പ്രാവീണ്യവും ശത്രുക്കളെ വകവരുത്തുന്നതും ഒക്കെ കണ്ടപ്പോൾ സഹാബത്ത് വിചാരിച്ചു അത് മലക്കായിരിക്കുമെന്ന്. യുദ്ധമൊക്കെ കഴിഞ്ഞു, ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ട ആളുകളെയും മുറിവേറ്റ ആളുകളെയും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ആ യുദ്ധമുഖത്തേക്ക് യുദ്ധക്കളത്തിൽ ഇറങ്ങി പരിശോധിക്കുന്ന ഘട്ടം ഒരു മുഖംമൂടി ധരിച്ച ഒരു വ്യക്തിയെ കാണുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സഹാബത്തും ആ വ്യക്തിയെ കാണുന്നു. അപ്പോൾ ആ മുഖംമൂടി നീക്കിയ സന്ദർഭം സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ മൻകുന്നാ നളുന്നുഹു മലക്കം മിനൽ മലായിക, ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ മലക്കാണെന്ന് ധരിച്ച ആൾ.
യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രംഗം കണ്ടപ്പോൾ കരഞ്ഞുപോയി. എന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കുകയും സുമ്മ ലഹിക്ക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്തു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അബ്കാക്ക്, എന്താണ് അങ്ങയെ കരയിപ്പിച്ച കാര്യം? അവിടുന്ന് പറഞ്ഞു, ഖാല ബഖയ്തു ലി ഫിറാഖി സഅദ്, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വേർപാടിൽ വിഷമിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഖാലു, സഹാബത്ത് ചോദിച്ചു, മാ അലഹക്ക, എന്നാൽ എന്താണ് അങ്ങയെ ചിരിപ്പിച്ചത്? അവിടുന്ന് പറഞ്ഞു, ഖാല ലഹിക്തു ഇൻദമാ വജദ്തുൽ ഹൂറുൽ ഈന യതസാബഖുന അലൈഹി, സ്വർഗ സ്ത്രീകൾ സഅദ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി മത്സരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, എന്നിട്ട് വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമാ തറകഹു സഅദുൻ അർസലൂഹു ലിസൗജിഹി വലിബൈതി അംദ് ബിനി വഹബിൻ, അദ്ദേഹത്തിന് സ്വരൂപിച്ച സ്വത്തുക്കളൊക്കെയും അദ്ദേഹത്തിൻ്റെ ഗനീമത്തായി കിട്ടിയ വസ്തുക്കളൊക്കെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയിലേക്കും അംറു ബിൻ വഹബിൻ്റെ വീട്ടിലേക്കും നിങ്ങൾ കൊടുത്തയക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പവിത്രമായ മടിയിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധോപകരണങ്ങളും കുതിരയും ഒക്കെ ഭാര്യയിലേക്ക് കൊടുത്തയക്കുകയും എന്നിട്ട് പറയുകയും ചെയ്തു, കൗലൂലഹും, അവരോട് പറയണം, ഖദ സവ്വജഹുല്ലാഹു ഖൈറം മിം ഫതാതിക്കും വഹാദാ മീറാസുഹു. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തആല നിങ്ങളുടെ മകളേക്കാൾ ഖൈറായ മകളെ, അള്ളാഹു ഖൈറായവരെ അള്ളാഹു തആല സഅദിനെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് കിട്ടാനുള്ള അനന്തരാവകാശമായ സ്വത്താണ് എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് അതൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഹൂറുൽ ഈനുകളായ ആ സൗന്ദര്യവതികൾ അത് ഇഹലോകത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രകടമായി കാണാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് കാണുവാനും അതുപോലെ പല മഹാന്മാരായ ഔലിയാക്കൾക്കുമുള്ള അതൊക്കെ കാണാനുള്ള ആ ഹൗറുലിംഗിനെ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ കാണാനുള്ള സൗഭാഗ്യം കിട്ടിയതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും അവിടുത്തെ സഹാബത്തും ഒക്കെ കടന്നു പോകുന്ന സ്വർഗ്ഗലോകത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.